നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തെ നടുക്കിയ ഡോക്ടർ വന്ദന കൊലക്കേസ് നടന്നിട്ട് രണ്ട് ദിവസം പിന്നിടുന്നു. കേസിലെ പ്രതി സന്ദീപ് ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലുണ്ട്. അതിനിടെ കേസിൻ്റെ അന്വേഷണം മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർമാരുടെ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ കേസിൻ്റെ അന്വേഷണം സർക്കാർ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണ്. ഇതോടൊപ്പം സ്പോട്ട് ലൈവ് ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം, ഇടുക്കിയിൽ നവജാത ശിശുവിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ കേസാണ്. ആദ്യം സ്പോട്ട് ലൈവ് പോകുന്നത് ഡോക്ടർ വന്ദന കൊലക്കേസിലേക്കാണ്. കൊല്ലത്ത് നിന്നും ഷാനോസ് ജേവിഡ് ചേരുന്നുണ്ട് തത്സമയം. ഷാനോസ്, ഡോക്ടർ വന്ദന കൊല്ലപ്പെട്ട് രണ്ട് ദിവസം പിന്നിടുന്നു. അതിൻ്റെ നടുക്കും ഇപ്പോഴും നമ്മളിൽ പലർക്കും വിട്ടുമാറിയിട്ടില്ല. ഇന്നലെ ആ സംഭവം, കഴിഞ്ഞ ദിവസം ഈ സംഭവം നടന്നത് മുതൽ കൃത്യമായി കേസ് റിപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് ഷാനോസ്. ഈ കേസിൻ്റെ, ഈ ഡോക്ടർ വന്ദന കൊലക്കേസിൻ്റെ നിലവിലുള്ള അന്വേഷണ പുരോഗതി എങ്ങനെയാണ്? ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള കാരണം? ഡോക്ടറെ, അന്വേഷണം വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. അതിനകത്ത് ഈ കേസിൽ, കേസിൻ്റെ അന്വേഷണത്തിൽ ഇന്നുണ്ടായിരിക്കുന്നൊരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി എന്നുള്ളതാണ്. ക്രൈംബ്രാഞ്ചിന് കൈമാറാനുണ്ടായ സാഹചര്യം, മുഖ്യമന്ത്രിയോട് ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ, അതായത് സർക്കാർ ഡോക്ടർമാർക്കെതിരെ അല്ലെങ്കിൽ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ പല സ്ഥലങ്ങളിലും വ്യാപകമായി ആക്രമണങ്ങൾ നടക്കുന്ന ഒരു പതിവ് കേരളത്തിലുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മളെ കേരളത്തിൻ്റെ മനസാക്ഷി ആകമാനം ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം കൂടി ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷ നൽകണമെന്നൊരു ആവശ്യം ശക്തമായി സമൂഹത്തിൻ്റെ നാനാതരത്തിൽ നിന്ന് ശക്തമായി വരുന്നു. വിവിധ ഇന്നലെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും ഇത് ഈ കാര്യം, ഈ അന്വേഷണ ഏജൻസിയെ മാറ്റി മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്ന കാര്യം മുഖ്യമന്ത്രിക്ക് മുൻപാകെ ഈ ഡോക്ടർമാരുടെ സംഘടനകൾ മുൻപോട്ട് വെക്കുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഇത് ക്രൈംബ്രാഞ്ചിനെ വിട്ടുകൊണ്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇപ്പോൾ റൂറൽ ക്രൈംബ്രാഞ്ച് എസ് പിക്കാണ് ഇതിൻ്റെ മേൽനോട്ട ചുമതല. DYSPയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. DYSPയുടെ നേതൃത്വം നടക്കുന്ന സംഘമായിരിക്കും ഈ കേസ് അന്വേഷിച്ച് അതിൻ്റെ സത്യം കണ്ടെത്താൻ പോവുക. നമുക്കറിയാം, ഈ കേസിൻ്റെ തുടക്കം മുതൽ പോലീസ് കൃത്യമായി പ്രതി വന്ദനയെ പിന്തുടർന്ന് കൊലപ്പെടുത്തി എന്ന തരത്തിൽ തന്നെ, അതായത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെ വന്ദനയെ കുത്തി എന്ന നിഗമനത്തിലാണ് പോലീസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പോലീസിന് വെല്ലുവിളി ഉണ്ടാകുന്ന തരത്തിലേക്ക് ഇയാൾക്ക് മാനസിക രോഗമുണ്ടോ അല്ലെങ്കിൽ മാനസിക പ്രശ്നമുള്ള ആളാണോ, അതിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരമൊരു ക്രൈമിലേക്ക് അയാൾ എത്തിച്ചേരുന്ന അടക്കമുള്ള ചർച്ചകൾ പല സ്ഥലങ്ങളിൽ ഉയർന്നു വരുമ്പോഴും, അതല്ല മാനസിക രോഗി ആയതുകൊണ്ടല്ല അല്ലെങ്കിൽ മാനസിക പ്രശ്നം കൊണ്ടല്ല, മറിച്ച് കൃത്യമായി നമുക്ക് ആ FIR വായിച്ചാൽ മനസ്സിലാകും, കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പിന്തുടർന്ന് പല ആവർത്തി കഴുത്തിനും മറ്റും മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചു എന്ന കൊലപാതകത്തിലേക്ക് പ്രതിയെ നയിച്ചത് മാനസികാസ്വാസ്ഥ്യമല്ല, മറിച്ച് കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശം തന്നെയാണെന്ന് വ്യക്തമാക്കുകയാണ് ഈ പോലീസ് ഇക്കാര്യത്തിൽ. അതാണ് പോലീസിൻ്റെ FIR തൊട്ട് ഇങ്ങോട്ടുള്ള ഓരോ അന്വേഷണ ഘട്ടത്തിൽ നമുക്കത് മനസ്സിലാവുന്നത്. അതാണ് ടോമ. ഷാനോസ്, ഒരു ചെറിയ സംശയം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ കേസിൻ്റെ അന്വേഷണം മറ്റൊരു ഏജൻസിക്ക് കൈമാറണമെന്ന് ഡോക്ടർമാരുടെ സംഘടനയും PG ഡോക്ടർമാരുടെ സംഘടനയും ആവശ്യപ്പെട്ടിരുന്നു. അതായത് പോലീസിൻ്റെ FIR തുടക്കത്തിൽ തന്നെ ചില വീഴ്ചകൾ ഉണ്ടായി എന്ന ആരോപണവുമുണ്ട്. പിന്നീട് പോലീസ് ആ FIR ചില കാര്യങ്ങൾ തിരുത്തുന്ന സാഹചര്യം പോലും ഉണ്ടായി. അത്തരമൊരു ആരോപണവും ഈ കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള ഒരു നീക്കത്തിന് കാരണമായോ അതോ ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണോ ഇവിടെ ഉണ്ടായത്? ടോമ, ഈ നമ്മൾ ഈ നിയമവിദഗ്ധരോട് ചോദിക്കുമ്പോൾ അല്ലെ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, നമുക്ക് അറിവുള്ളൊരു കാര്യമുണ്ട്. FIR, അതായത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു കേസുമായി ബന്ധപ്പെട്ട ആധികാരിക രേഖയല്ല. അത് സാധാരണഗതിയിൽ നമ്മളൊരു ഒരു വാഹനം താൽക്കാലികമായി രജിസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെ ഒരു കേസ് ഒരു സ്റ്റേഷനിലേക്ക് വരുമ്പോൾ സംഭവം ഉണ്ടാകുമ്പോൾ GD എൻട്രി നടത്തി ഒരു FIR ഇടുകയെന്ന് വെച്ചാൽ ഒരു രജിസ്ട്രേഷൻ നടത്തുന്നു എന്ന് മാത്രമാണ്. ആ കേസുമായി രജിസ്ട്രേഷൻ, ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിൻ്റെ എല്ലാ വശങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ ചിലപ്പോൾ കഴിയണമെന്നില്ല. അത് ഈ ക്രൈം നടന്ന സ്ഥലം, സമയം, അവിടെ നിന്ന് നമുക്ക് പോലീസിന് ലഭ്യമാവുന്ന വിവരങ്ങൾ, ചിലപ്പോൾ മൊഴികൾ, ചിലപ്പോൾ ഈ മൊഴികൾ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അപൂർണമായ മൊഴികളുടെ അടിസ്ഥാനത്തിലേക്കും ഈ വിവരങ്ങളെല്ലാം കൂടെ പ്രാഥമികമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഒരു FIR തയ്യാറാക്കുന്നത്. ആ FIR അകത്ത് FIR അകത്തെ പകപ്പഴയല്ല ശരിക്കും ഈ കേസിനെ പ്രതിസന്ധിയിലാക്കുന്നത്. നാളെ ഒരിക്കലും അല്ലെങ്കിൽ ഇത്ര ദിവസത്തിന്
ഇതിനകം ഈ അന്വേഷണം ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ കൊടുക്കുന്ന ഇന്റർവ്യൂ റിപ്പോർട്ട്, അതായത് ഒരു ഇടക്കാലത്ത് എപ്പോഴും കൊടുക്കുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ ആ കേസിൻ്റെ മുഴുവൻ അന്വേഷണം പൂർത്തിയായതിനു ശേഷം കൊടുക്കുന്ന കുറ്റപത്രം, ഈ കുറ്റപത്രത്തിലൊക്കെ എവിടെയെങ്കിലും വീഴ്ചയുണ്ടോ എന്നുള്ളതാണ് അതിനകത്ത് വാർത്തയായി വരാനുള്ള സംഗതി. മറിച്ച് FIR എന്ന് പറയുന്നത് 5 മണിക്ക് ശേഷം ഈ അക്രമം ആശുപത്രിക്കകത്ത് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം അതിനകത്തുണ്ട്. 9:39 ആണ് ആ ഇതിൻ്റെ ടൈം ഇട്ടിരിക്കുന്നത് ഈ FIRൻ്റെ. പക്ഷേ 8:15 അല്ലെങ്കിൽ 8 മണിക്ക് ശേഷം മരണം സ്ഥിരീകരിച്ചല്ലോ, എന്തുകൊണ്ട് പിന്നെ കൊലക്കുറ്റം ഇതിനകത്ത് വന്നില്ല? 302 അതായത് 302 IPC എന്തുകൊണ്ട് വന്നില്ല എന്നൊരു ചോദ്യമാണ് പൊതുവിൽ ഉയർന്നത്. ശരിക്കും പോലീസിന് അത് സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ കയ്യിലേക്ക് ഔദ്യോഗികമായി ഈ മരണം നടന്നു എന്ന വിവരം കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് ഈ കൊലക്കുറ്റം കൂടി അതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് 302 ഇട്ടുകൊണ്ട് ആ FIR പൂർത്തിയാകാൻ എടുത്തുള്ളൂ. അത്തരമൊരു സാഹചര്യത്തിലല്ല FIR കൊടുത്ത് FIR കൊടുത്തിരിക്കുന്നത്. ആശുപത്രിയിലുണ്ടായ അക്രമ സംഭവങ്ങളുടെയും ഈ വന്ദനക്കേറ്റ ഗുരുതരമായ പരിക്കിൻ്റെയും മറ്റു 4 പേർക്കേറ്റ പരിക്കിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ FIR തയ്യാറാക്കിയിട്ടുള്ളത്. FIR ഒരു വിവാദ വിഷയമാക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ ഇന്നലെ പല പോലീസ് ഉദ്യോഗസ്ഥരും, നമ്മൾ ഇന്നലെ ഔദ്യോഗികമായ പ്രതികരണം ലഭിച്ചില്ലെങ്കിൽ കൂടി നമ്മൾ റൂറൽ SP ഓഫീസിൽ പോയിരുന്നു, അങ്ങനെ ആ അവിടുത്തെ പല ഉദ്യോഗസ്ഥരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു. അപ്പോഴൊക്കെ അവർ നമ്മോട് പറ്റാൻ മൈക്കിന് മുമ്പോലോ അല്ലെങ്കിൽ നേരിട്ടോ പങ്കുവെക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ പോലും അവരൊക്കെ നമ്മോട് സംസാരിക്കുന്നത് FIR ഇത്ര വിവാദ വിഷയമാക്കേണ്ട കാര്യമില്ല, അതൊരു പ്രാഥമികമായ റിപ്പോർട്ട് മാത്രമാണത്, അതിനപ്പുറത്തേക്ക് അത് വലിയ ഗൗരവത്തോടെ കാണേണ്ടതല്ല. ഞങ്ങൾ ഈ അന്വേഷണം പൂർത്തിയാക്കി എങ്ങനെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും വാലിഡ് ആയിട്ടുള്ള കാര്യം. അതാണ് കുറ്റപത്രത്തിനകത്ത് എന്തെങ്കിലും പിഴവുണ്ടാവും അന്വേഷണം, അതുകൊണ്ടാണ് അന്വേഷണം കൃത്യം, അതായത് ലോക്കൽ പോലീസിൻ്റെ കയ്യിൽ നിന്ന് മാറി ക്രൈംബ്രാഞ്ചിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം, കുറച്ചുകൂടെ ജാഗ്രതയോടുകൂടി കുറച്ചുകൂടെ ഗൗരവ സ്വഭാവത്തിൽ ഇതിൻ്റെ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് സർക്കാരും ആഭ്യന്തര വകുപ്പും പോലീസും തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ റൂറൽ ക്രൈംബ്രാഞ്ചിലേക്ക് ഈ അന്വേഷണം എത്തിച്ചേരുന്നത്. DYSPക്കാണ് അന്വേഷണത്തിൻ്റെ ചുമതല, അന്വേഷണ സംഘത്തെ അദ്ദേഹം നയിക്കും. അന്വേഷണത്തിൻ്റെ മേൽനോട്ടം എന്ന് പറയുന്നത് റൂറൽ SPക്കാണ്. അങ്ങനെ അന്വേഷണം ശരിയായ ദിശയിൽ പോകും എന്ന് തന്നെയാണ് നമുക്ക് ഈ നിമിഷവും പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഷാനോസ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ കേസിൽ പ്രതിയായിട്ടുള്ള സന്ദീപിന് മാനസിക പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഒരു പക്ഷേ ഇനി കേസിൻ്റെ വിചാരണ കാലയളവിൽ ആ ഒരു നീക്കം പ്രതിഭാഗത്തിൻ്റെ പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. എന്തായാലും അതിനെ ചെറുക്കാൻ വേണ്ടിയുള്ള, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഏത് രീതിയിലുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്? അതായത് രണ്ട് കാര്യം, പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ല എന്ന് തെളിയിക്കണം. രണ്ട്, പ്രതി മദ്യലഹരിയിലാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് തുടക്കം മുതൽ തന്നെ നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. പക്ഷെ അതിനിടെ ചില രാസലഹരികൾ, മാരക ലഹരി വസ്തുക്കൾ ഇയാൾ ഉപയോഗിച്ചു എന്ന രീതിയിലുള്ള ചില സംശയങ്ങളും, ആ ലഹരിയുടെ ഒരു ഒരു അത്രയും വലിയ ഒരു മാരക രീതിയിലുള്ള ഒരു മുന്തിയിനം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ലഹരിയിലാണ് ഇയാൾ ആക്രമണം നടത്തിയത് എന്ന് പോലും ഒരു പക്ഷേ സ്ഥാപിക്കാനുള്ള നീക്കങ്ങളുണ്ടാകും. പക്ഷെ പോലീസ് നിലവിൽ എന്താണ് പറയുന്നത്? ഇതൊരു ആസൂത്രിതമായി നടന്ന കൊലപാതകം എന്ന് തന്നെയാണോ പോലീസ് ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഈ ഘട്ടത്തിൽ തുറന്നു പറയുന്നത്? പ്രധാനമായിട്ടും ഒന്നാമത്തെ കാര്യം, രാസലഹരി പോലെ ഒരു മാരകമായ ലഹരി പദാർത്ഥം ഇയാൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമികമായ കണ്ടെത്തൽ. രണ്ടാമത്തെ കാര്യം, ഇയാൾ മദ്യം മാത്രമാണ് സാധാരണ ഉപയോഗിക്കുന്നത്, മദ്യത്തിന് അടിമയാണെന്നുള്ള കാര്യം വസ്തുതയാണ്. അതുകൊണ്ടാണ് ഈ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നത്. മൂന്നാമതായിട്ട്, ഇയാൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ബന്ധുക്കളുമായും നാട്ടുകാരുമായൊക്കെ ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് പരിക്കേറ്റ് ഇയാളെ ഹോസ്പിറ്റലിലെത്തിക്കുന്ന സമയത്ത് ഇയാൾ ശാന്ത സ്വഭാവക്കാരനായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. പുറത്തു വന്ന CCTV ദൃശ്യങ്ങളിലും ശാന്ത സ്വഭാവത്തോടെ തന്നെ കടന്നു വരുന്നതാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു നാലാമത്തെ കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇയാൾ തന്നെ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നിരുന്നു. പക്ഷേ ചോദ്യം ചെയ്യലിൽ, അതായത് ഈ പ്രാഥമികമായ ഈ സംഭവങ്ങൾക്ക് തൊട്ടു പിന്നാലെ ഉണ്ടാകുന്ന പ്രാഥമികമായ ചോദ്യം ചെയ്യലാണ്, ആ ചോദ്യം ചെയ്യലൊന്നും ഈ ദൃശ്യങ്ങൾ പകർത്തിയത് താനാണ് എന്ന് സമ്മതിക്കാൻ പ്രതിയായ സന്ദീപ് ഒരിക്കലും തയ്യാറായിരുന്നില്ല. എന്നാൽ അതേസമയം തന്നെ ഈ ദൃശ്യങ്ങൾ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തതായിട്ടും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പോലീസിന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തതിന് ശേഷം വാട്സപ്പിൽ നടക്കും അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഈ മെസ്സേജ് ആപ്ലിക്കേഷൻസിൽ നിന്നൊക്കെ തന്നെ ഇത് ക്ലിയർ ചാറ്റ് ചെയ്യാൻ വേണ്ടി പ്രതി തയ്യാറായി എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട, വളരെ വാലിഡ് ആയിട്ടുള്ള പോയിൻ്റാണ്. കാരണം മാനസികാസ്വാസ്ഥ്യം ഉണ്ടെന്ന് പറയുന്ന പ്രതി, അല്ലെങ്കിൽ ഭയങ്കര മദ്യലഹരിയിലായിരുന്നു എന്ന് പറയുന്ന പ്രതി, അല്ലെങ്കിൽ ഏതെങ്കിലും രാസലഹരി പദാർത്ഥം ഉപയോഗിച്ച് അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്റ്റിൽ നിൽക്കുന്നു പറയുന്ന പ്രതി, എങ്ങനെയാണ് ഇത്രയും ബോധ്യത്തോടുകൂടി കൃത്യമായി ദൃശ്യങ്ങൾ പകർത്തുകയും അത് കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയും അയച്ചതിന് ശേഷം ക്ലിയർ ചാറ്റ് ചെയ്യുകയും ചെയ്യുന്നത്? അത് പോലീസിന് ഏറ്റവും കൃത്യമായി ലഭിച്ചിരിക്കുന്ന ഒരു വിവരമാണ്. അതായത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായ കാര്യം, ഈ പ്രതി സന്ദീപ് ഈ തെളിവ് നശിപ്പിക്കാനൊരു
നീക്കം നടത്തിയെന്ന് തന്നെയാണോ പോലീസ് പറയുന്നത്? കാരണം ഈ കേസിൽ പ്രതി ഈ കൊലപാതകം നടത്തുന്നതിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ തൻ്റെ ഫോണിൽ പകർത്തുന്നു, അത് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുന്നു. അത് അതിനുശേഷം ഷാനു സൂചിപ്പിച്ചതുപോലെ ആ തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആ ദൃശ്യങ്ങളെല്ലാം ഫോൺ ഒരു ക്ലിയർ ചാറ്റ് നടത്തുന്നു. അതായത് ഈ കേസിൽ, ഈ കൊല ഡോക്ടർ വന്ദന കൊലക്കേസിൽ എത്രത്തോളം നിർണായകമാണ് പ്രതിയുടെ ആ മൊബൈൽ ഫോൺ? അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ പോലീസ് നീക്കം തുടങ്ങിയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ. നമ്മൾ ഇന്നലെ ബ്രേക്ക് ചെയ്ത നമ്മുടെ ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഈ ഫോൺ, ഈ പ്രതി ഉപയോഗിച്ചിരുന്ന ഈ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ പോലീസ് തീരുമാനിച്ചു എന്നുള്ളതാണ്. കാരണം ഈ കേസിൽ അത് നിർണായകമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പ്രതി തൻ്റെ അറിവോടുകൂടി തന്നെ, അതായത് താൻ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥത്തിന് അടിമപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അത്തരം ഒരു കാര്യത്തിലല്ല, കൃത്യമായ പ്രതിയുടെ ബോധ്യത്തിൽ ഉറച്ചിരുന്നുകൊണ്ടാണ് പ്രതി ഈ ദൃശ്യങ്ങൾ പകർന്നത്. ആ ദൃശ്യങ്ങൾ പകർത്തിയത് മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുന്ന അതിനുശേഷം ഇത് ക്ലിയർ ചാറ്റ് ചെയ്യുന്നത്. അപ്പം ഇതൊരു തെളിവാക്കി പോലീസിന് ശേഖരിക്കണമെന്നുണ്ടെങ്കിൽ, അത് ഈ കുറ്റപത്രത്തിൻ്റെ ഭാഗമായി സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പരിശോധനയ്ക്ക്, ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നത്. ഫോറൻസിക് പരിശോധനയ്ക്ക് ഇതിൻ്റെ സാങ്കേതിക വിദഗ്ധ നടക്കുന്ന സംഘം അത് കൃത്യമായി കണ്ടെത്തും. ആ ദൃശ്യം എപ്പോൾ പകർത്തി, അതായത് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ വന്ന CCTV ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ സമയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ടെക്നോളജി ഉപയോഗിക്കുന്നവർക്കറിയാം ഏത് സമയത്താണ് ആ ദൃശ്യം കൃത്യമായി പകർത്തിയതെന്ന് ഒരു സാങ്കേതിക ടീമിന് കണ്ടെത്താൻ കഴിയും. ഏത് സമയത്താ ചിത്രം ആ ദൃശ്യങ്ങൾ പകർത്തി, ആ ദൃശ്യത്തിന് എത്രത്തോളം ലെങ്ത് ഉണ്ട്, ദൈർഘ്യമുണ്ട്, അത് എത്ര പേർക്ക് അയച്ചു കൊടുത്തു, അയച്ചു കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത് എപ്പോഴാണ്, ഇത്തരം സാങ്കേതികമായ വിവരങ്ങളൊക്കെ പോലീസിൻ്റെ ഈ സാങ്കേതിക സംഘത്തിന് വളരെ കൃത്യമായി കണ്ടെത്താൻ കഴിയുന്നുള്ളൂ. അത്തരം പരിശോധനാ ഫലം, അല്ലെങ്കിൽ ഫോറൻസിക് പരിശോധനാ ഫലം പോലീസിൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ അത് കൃത്യമായ ഒരു തെളിവാക്കി മാറ്റാൻ പോലീസിന് കഴിയും. അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രതി സ്വയം ബോധ്യത്തിലായിരുന്നു, അല്ലെങ്കിൽ പ്രതി ഏതെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ട് ചെയ്ത പ്രവൃത്തിയല്ല, ഇയാൾ കൃത്യമായ ബോധ്യത്തോടുകൂടി തന്നെയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് വ്യക്തമാക്കാൻ ഈ ഫോറൻസിക് പരിശോധനാ ഫലം കൊണ്ട് കഴിയുമെന്നുള്ളതാണ് പോലീസിൻ്റെ പരിപൂർണമായ വിശ്വാസം. ഷാനൂസ്, ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ ഈ സന്ദീപിൻ്റെ ആക്രമണത്തിൽ രണ്ട് പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി അതിരൂക്ഷമായ രീതിയിലായിരുന്നു പോലീസിനെതിരെ വിമർശനം ഉയർത്തിയത്. ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന രീതിയിൽ, അതായത് പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന രീതിയിൽ ADGP MR അജിത് കുമാറും ഹൈക്കോടതി ഇക്കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ഉണ്ടായി. ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചത് നിങ്ങളുടെ കൈ, അതായത് പോലീസിന് സർക്കാരിന് ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കാൻ കഴിയുകയില്ല എങ്കിൽ ആശുപത്രികൾ പൂട്ടിയിടാൻ എന്ന രീതിയിൽ പോലും ഒരു വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എന്തുകൊണ്ട് പോലീസിൻ്റെ കൈ തോക്കുണ്ടായിരുന്നില്ലേ, തോക്കുപയോഗിക്കാൻ വെടിയുതിർക്കാൻ പാടില്ലായിരുന്നു, ആ രീതിയിലൊക്കെ പല രൂക്ഷമായ വിമർശനങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ഉത്തരവും ഹൈക്കോടതി ഇന്നലെ ഇട്ടിരുന്നു, ഒരു ഉത്തരവിട്ടിരുന്നു. അതായത് ഈ കേസിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് നിലവിൽ ആ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ സുരക്ഷ, മറ്റ് പോലീസിൻ്റെ കൊല്ലം ജില്ലയിലെ ആശുപത്രിയിൽ കേന്ദ്രീകരിച്ചുള്ള പോലീസിൻ്റെ പരിശോധനയും സുരക്ഷാ നടപടികളും എങ്ങനെയാണ് ഇപ്പോൾ ഷാനോസ്? ഈ സംഭവം ഉണ്ടായ തൊട്ടു പിന്നാലെ തന്നെ ആ ആശുപത്രിയിൽ നടക്കുക, അതൊരു വളരെ പ്രധാനപ്പെട്ട കേരളം ഞെട്ടിക്കുന്ന, കേരളത്തെ ആകപ്പാടെ ഉലച്ചു കളഞ്ഞ് ഞെട്ടിച്ച ഒരു ക്രൈം നടന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ വളരെ വലിയ തോതിൽ ആ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. നമ്മൾ പലതവണയായിട്ട് ആ താലൂക്ക് ആശുപത്രിയിൽ പോവുകയും വരികയും ചെയ്താണ്, അവിടെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഈ ഹൈക്കോടതി ഇടപെടലും പോലീസിൻ്റെ മറുപടികളും ഒക്കെ തന്നെ ഈ സംഭവങ്ങളൊക്കെ തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതാണ് എന്നൊരു കൃത്യമായ ബോധ്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആശുപത്രി ചെല്ലുമ്പോഴേ ആശുപത്രിയിലൊക്കെ പല സ്ഥലങ്ങളിലും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ആളുകളിൽ CCTV ഇല്ലാത്ത പ്രദേശങ്ങളിൽ കൂടെ CCTV സർവൈലൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും. പോലീസ് വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നു. ഇനിയും ഇത് ഈ ഒരു സംഭവം സ്വാഭാവികമായിട്ടും ഒരു വലിയ തിരിച്ചറിവിലേക്ക് കൂടി ഈ സർക്കാരിനെയും നമ്മളുടെ മൊത്തം സിസ്റ്റത്തെയും മാറ്റും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഏറ്റവും അനുസൃതമായ ചോദ്യമാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. ഇതിനകത്തൊരു നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കൂടെയുള്ള മാധ്യമപ്രവർത്തകരോടൊപ്പം നമ്മൾ പങ്കുവച്ചൊരു കാര്യമുണ്ട്. അതായത് പോലീസിന് വീഴ്ച വന്നു എന്ന് പ്രകടമായി നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, സ്വന്തം ജീവൻ പണയം വെച്ചും നമ്മളെ ഓരോ മനുഷ്യരെയും, ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യരെയും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ട്. സ്റ്റേറ്റ് അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്ന അതോറിറ്റി എന്ന് പറയുന്ന പോലീസാണ്. പക്ഷേ പോലീസുകാർ അവിടെ ഉണ്ടായിട്ടും അവർ ആ പ്രതിയെ ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കാൻ, മാറ്റാൻ, അല്ലെങ്കിൽ അയാളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കാതെ അതിന് പകരം പേടിച്ച് മാറിയിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ശരിക്കും പോലീസിൻ്റെ വീഴ്ച എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ഈ വാർത്താ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട യാത്രകളിൽ പോലും നമ്മൾ പലരോടും
പങ്കുവച്ചിരുന്നു. പിന്നീട് അത് തന്നെ കോടതിയിൽ പോലീസ് പറയുന്ന സാഹചര്യമുണ്ടായി. നമുക്കറിയാം ഒരു ഒരു എങ്ങനെയാണ് ആ ആക്രമണം നടക്കുന്ന സമയത്ത് അവരെ സംരക്ഷിക്കേണ്ടത് എന്ന കാര്യത്തിൽ പോലീസ് പിന്നോക്കം പോയിട്ടുണ്ട്. ആ പിന്നോക്കം പോയതുകൊണ്ടാണ് ഇത്രയും ഒരു അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് അത് മാറിയത്. ആ ആ ഡോക്ടർ മാത്രം അവിടെ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മറ്റുള്ള ആളുകൾ ജീവനക്കാരെ ഒരു മുറിയുള്ളത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നത് തുടക്കം മുതലുണ്ടായ ആരോപണമാണ്. അത് വളരെ പ്രകടമായിരുന്നു. കാരണം സാധാരണ പൊതുജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം ചുമതല പോലീസിനുണ്ട്. അത് നിർവഹിക്കാതെ പോയപ്പോഴാണ് ഡോക്ടർ വന്ദനയുടെ മരണവും സംഭവിച്ചത്. എന്തായാലും ഡോക്ടർ വന്ദന ഇപ്പോഴൊരു വേദനയായി തുടരുകയാണ്. വന്ദനയ്ക്ക് വന്ദനയുടെ കുടുംബത്തിന് എത്രയും വേഗം നീതി ഉറപ്പാക്കണം. പ്രതിക്കെതിരെ ശക്തമായ നടപടി വേണം. കടുത്ത ശിക്ഷ ഉറപ്പാക്കണം. അതിന് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം സഹായകമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സ്പോട്ട് ലൈവിലിനി ഒരു ഇടവേളയാണ്. അതിനുശേഷം തിരികെ എത്തുമ്പോൾ ഇടുക്കിയിൽ നവജാത ശിശുവിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ കേസിലേക്കാണ് പോകുന്നത്. തിരികെ എത്താം. സ്പോട്ട് ലൈവിലേക്ക് തിരികെ സ്വാഗതം. സ്പോട്ട് ലൈവിനി ചർച്ച ചെയ്യുന്നത് വിഷയം ഇടുക്കി കമ്പംമേട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ആ കുഞ്ഞിൻ്റെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളായ മാതാപിതാക്കൾ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ദുരഭിമാന കൊലയാണ് എന്ന രീതിയിലാണ് പോലീസിൻ്റെ നിഗമനം. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, തുടക്കത്തിൽ കഴിഞ്ഞ മാസം 7-ാം തീയതിയാണ് ഈ കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പക്ഷേ ഇപ്പോൾ ആ കേസിൻ്റെ അത് ഈ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സംഭവം കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള ഒരു കാരണം? അനീഷ്, ആ ടോം മധ്യപ്രദേശ് സ്വദേശികളായ രണ്ട് പേർ, മാലതി സാധുറാം എന്നിങ്ങനെ ഉള്ള കമിതാക്കളായ ആളുകളാണ് ഇടുക്കി കമ്പംമേട്ടിലെ ശാന്തിപുരത്തുള്ള ഒരാളുടെ കൃഷിയിടത്തിൽ ജോലിക്കെത്തിയത്. ഇരുവരും ദമ്പതികൾ എന്ന വ്യാജേനയാണ് അവിടെ വരികയും അവിടെ താമസിക്കുകയുമൊക്കെ ചെയ്തത്. ഒപ്പം ഇതിനുശേഷമാണ് കഴിഞ്ഞ 7-ന് ഇവരുടെ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രസവത്തോടു കൂടി തന്നെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ മൂലം അല്ലെങ്കിൽ അനാരോഗ്യം മൂലമാണ് ആ കുട്ടി മരിച്ചതെന്നാണ് ഇരുവരും നാട്ടുകാരെ ധരിപ്പിക്കുകയും ചെയ്തത്. എന്നാൽ നാട്ടുകാർക്ക് ഈ ഒരു കുട്ടിയുടെ മരണം നടന്നു, പ്രസവത്തിൽ തന്നെ മരിച്ചു എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് നാട്ടുകാർ പോലീസിലും മറ്റ് ആരോഗ്യ വകുപ്പിലുമൊക്കെ വിവരമറിയിക്കുകയും ചെയ്തു. ആരോഗ്യ പ്രവർത്തകർ മറ്റും സ്ഥലത്തെത്തുകയും ചെയ്തു. എന്തായാലും ഈ അസ്വാഭാവികമായ ഒരു മരണമായതുകൊണ്ട് തന്നെ പോലീസ് ഈ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി. ഈ പോസ്റ്റ്മോർട്ടത്തിലാണ് ചില അസ്വാഭാവികതകൾ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും സംശയമുന ഈ മാതാപിതാക്കളിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഇതേ തുടർന്നാണ് വളരെ വിശദമായ അന്വേഷണം നടത്തി, വിശദമായ ചോദ്യം ചെയ്യൽ നടത്തി. ഇതോടുകൂടി ഇരുവരും ഈ കൊലപാതകം നടത്തിയതായി, കുഞ്ഞിനെ ജനിച്ചപ്പോൾ തന്നെ വകവരുത്തിയെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തതെന്ന് ഇവർ പറയുന്നു. 6 മാസം മുമ്പാണ് ഈ സാധുറാമും മാലതിയും കൂടി ഈ ശാന്തിപുരത്തെ സ്ഥലത്ത് താമസിക്കാൻ എത്തുന്നത്. ഇവർ വിവാഹിതരാണ് എന്നാണ് ഈ തോട്ടമുടമയോടും ഒപ്പം താമസ സ്ഥലത്തും നാട്ടുകാരോടുമൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് വിവാഹിതർ ആകുന്നതിന് മുമ്പ് കുഞ്ഞുണ്ടായത് പുറത്തറിഞ്ഞാൽ ഒരു അപമാനഭാരം ഉണ്ടാവും. നാട്ടിലും മറ്റുമൊക്കെ ഇവർ വിവാഹിതരാണെന്നുള്ള കാര്യം ഇവർ ഒന്നിച്ച് താമസിക്കുന്ന കാര്യം അറിയുകയുമില്ല. ഇത്തരത്തിൽ ഒരു അപമാനം ഉണ്ടാകുമെന്ന ഭയത്തിൽ ഈ കുഞ്ഞ് തങ്ങൾക്ക് ഒരു അപമാനം ഉണ്ടാക്കുമെന്ന ഒരു ദുരഭിമാനം, ഈ ദുരഭിമാനത്തിലാണ് ഈ ജനിച്ച ഉടൻ തന്നെ കുഞ്ഞിനെ കൊന്നത് എന്ന് ഇരുവരും പോലീസിന് മൊഴി നൽകുന്നുണ്ട്. എന്തായാലും ക്രൂരമായ രീതിയിൽ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത്. സാധാരണഗതിയിൽ അതായത് ഈ മാലതി ഗർഭിണിയായത് കേരളത്തിൽ വെച്ചല്ല, മധ്യപ്രദേശിൽ വെച്ചാണ്. അവിടെ നിന്നും ഗർഭിണിയായ ആണ് എന്ന വിവരം അറിഞ്ഞ് ഇരുവരും കേരളത്തിലേക്ക് എത്തുകയായിരുന്നു. അതായത് ഒരു തോട്ടം തൊഴിലാളികൾ എന്ന രീതിയിൽ കേരളത്തിലേക്ക് എത്തുകയായിരുന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ ഇത് ഒരു ഈ കുഞ്ഞിനെ ഒഴിവാക്കാൻ, അതായത് അനീഷ് സൂചിപ്പിച്ചതുപോലെ ഒരു ദുരഭിമാന ഈ കുഞ്ഞ് ഇവർ ഇരുവരും ദമ്പതികളല്ല, വിവാഹിതരല്ല, അതിൻ്റെ ഒരു അപമാനഭാരത്താൽ കുഞ്ഞിനെ ഒഴിവാക്കാൻ വേണ്ടി, അതായത് ബോധപൂർവം തന്നെ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തുന്നത് അല്ലേ? ആ തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം 10 മാസം എത്തിയാണ് ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നത്, അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളൊക്കെ കുറവ് വന്നാൽ പോലും അത്തരമൊരു കാലാവധി പൂർത്തിയാക്കിയാണ് പ്രസവം നടക്കുന്നത്. പക്ഷേ ഇരുവരും ഈ കമ്പംമെട്ടിലെ ഈ തോട്ടത്തിൽ പണിക്കാരായി എത്തിയിട്ട് 6 മാസം മാത്രമേ ആവുന്നുള്ളൂ. ഈ പണിക്കാരായി വന്ന ഇടത്ത് തോട്ടമുടമയോടും മറ്റ് നാട്ടുകാരോടും പറഞ്ഞിരുന്നത് അവർ വിവാഹിതരായിരുന്നു എന്നാണ്. എന്നാൽ നാട്ടിലെ ബന്ധുക്കൾക്ക് ഇരുവരും വിവാഹിതരാണ് അല്ലെങ്കിൽ ഒന്നിച്ച് താമസിക്കുന്നു എന്ന വിവരം അറിയാത്ത സാഹചര്യം, വിവാഹിതരാകുന്നതിന് മുമ്പ്
കുഞ്ഞുണ്ടായാൽ ബന്ധുക്കളിൽ നിന്നുമുണ്ടാവുന്ന ഒരു അപമാനം, ഈ ഒരു അപമാന ഭയം നിമിത്തമാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്നാണ് പറയുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ കുഞ്ഞ് പ്രസവത്തോടുകൂടി തന്നെയുള്ള അനാരോഗ്യത്താൽ മരിച്ചു എന്നാണ് പറഞ്ഞതെങ്കിലും പിന്നീട് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഈ കൃത്യമായ വിവരം കണ്ടെത്തുകയായിരുന്നു. എന്തായാലും വളരെ ക്രൂരമായ രീതിയിൽ തന്നെയാണ് ഈ കൊലപാതകം നടന്നത്. ഈ ജനിച്ച ഉടൻ തന്നെ കുട്ടിയെ ശുചിമുറിയിൽ കൊണ്ടുപോവുകയും അവിടെ ഈ കഴുത്തിൽ ഞെരിച്ച് കൊലപ്പെടുത്തി. ഒപ്പം കുട്ടിയുടെ കഴുത്തിൽ മൂന്ന് നഖങ്ങൾ അമർന്ന മൂന്ന് പാടുകളുണ്ട്. ഒപ്പം ഈ നെഞ്ചത്ത് മർദ്ദിച്ച പാടുകളുമുണ്ട് എന്നും പോലീസിന് ഈ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. എന്തായാലും അതീവ ക്രൂരം പൈശാചികമായൊരു സംഭവം തന്നെയാണ്. കാരണം ജനിച്ച് വീണ് ഉടനെ തന്നെ അച്ഛനും അമ്മയും ചേർന്ന് ആ കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുക, നെഞ്ചിലും മറ്റുമൊക്കെ ആഞ്ഞു മർദ്ദിക്കുക തുടങ്ങിയത് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ സാധാരണഗതിയിൽ ഈ രണ്ടാനച്ഛന്മാരും രണ്ടാനമ്മമാരും ഒക്കെ ഈ കുട്ടികളെ ഈ ഭർത്താക്കൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ കുട്ടികളെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളൊക്കെ പലതവണ കണ്ടിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ തന്നെ തൊടുപുഴയിൽ ഷെഫീഖ് എന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. അതിനെ രണ്ടാനമ്മ വലിയ രീതിയിൽ ശരീരമാസകലം പൊള്ളലേൽപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതും പിന്നീട് ഷെഫീഖ് കൃത്യമായൊരു അവസരോചിതമായ ഇടപെടലോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് നമുക്ക് കണ്ടിരുന്നു. ഒപ്പം തന്നെ തൊടുപുഴയിൽ തന്നെ ഒരു 7 വയസ്സുകാരനായ കുട്ടിയെ രണ്ടാനച്ഛൻ ഭിത്തിയിൽ ചേർത്ത് മർദ്ദിക്കുകയും ആ കുട്ടി ഏതാനും ദിവസങ്ങളോളം തന്നെ ആശുപത്രി ജീവനോട് മല്ലടിച്ച് കേരളം മുഴുവൻ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥന നിരതമായി നിന്ന കാര്യവും ഒരു ആ കുട്ടി മരണത്തിന് കീഴടക്കിയതൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ ഇവിടെയൊക്കെ ഈ രണ്ടാനമ്മമാരോ രണ്ടാനച്ഛന്മാരോ ഈ കൃത്യം ചെയ്യുമ്പോൾ ഒരു മൗനമായ പിന്തുണ ഒരുപക്ഷെ ഈ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ രക്തബന്ധം, അതായത് നേരിട്ട് കുട്ടികളുടെ അച്ഛനും അമ്മയുമായ ആളുകൾ തന്നെയാണ് ഒരു മടിയുമില്ലാതെ തങ്ങളുടെ ഒരു ദുരഭിമാനം, ഈ കുട്ടി ജനിച്ചതറിഞ്ഞാൽ തങ്ങൾക്ക് ബന്ധുക്കൾക്കിടയിൽ ഉണ്ടാവുന്ന അപമാനം അല്ലെങ്കിൽ നാട്ടിലുണ്ടാവുന്ന അപമാനം, ഈ ഭയം നിമിത്തം ഈ കുട്ടിയെ കൊന്നുകളയാൻ ഒരുങ്ങിയത്. എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്ന് നാട്ടുകാർ പോലും ഇക്കാര്യത്തിൽ പറയുന്നു. ഇവർക്ക് കുട്ടികളെ വേണമെങ്കിൽ അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ഉപേക്ഷിച്ചാൽ ആരെങ്കിലും എടുത്ത് വളർത്തുക, അങ്ങനെ പല പല സാധ്യതകൾ ഉള്ളപ്പോഴും ഈ കുട്ടിയെ കഴുത്തിഞ്ഞരിച്ച് കൊല്ലാൻ, സ്വന്തം കുട്ടിയെ കഴുത്തിഞ്ഞരിച്ച് കൊല്ലാൻ എങ്ങനെ ഈ അച്ഛനും അമ്മയ്ക്കും മനസ്സ് വന്നു എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും പോലീസ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അനന്തര നടപടികൾ. കൊലപ്പെടുത്തുക ഒരു സാധാരണ ഒരു മനുഷ്യനും ചെയ്യാൻ തോന്നാത്ത രീതിയിലുള്ള അതിക്രൂരമായ പൈശാചികമായ കൊലപാതകമാണ് ഇടുക്കി കമ്പംമേട്ടിൽ നടന്നത്. മധ്യപ്രദേശ് സ്വദേശികളായ സാധുറാമും മാലതിയുമാണ് ഈ കുഞ്ഞിനെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയത്. അനീഷ് നേരത്തെ സൂചിപ്പിച്ചു ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താതെ അവർക്ക് വേണ്ട എങ്കിൽ മറ്റെവിടെയെങ്കിലും ഉപേക്ഷിക്കാമായിരുന്നു. കേരളത്തിൽ വിവിധ സന്നദ്ധ സംഘടനകളുണ്ട്, ആരെങ്കിലും എടുത്തു വളർത്തുമായിരുന്നു. ഒരു കുഞ്ഞിനെയാണ് നഷ്ടപ്പെട്ടത്, അതിൻ്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. കാരണം കേരളത്തിൽ ഇതുപോലെ നിരവധി കുഞ്ഞുങ്ങൾ ആക്രമണത്തിന് ഇരകളാകുന്നുണ്ട്, കൊല ചെയ്യപ്പെടുന്നുണ്ട്. ഒരു കാര്യം ഓർക്കുക, പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ അത് ആരുടെയാണ്? കൊലപാതകമെന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും പൈശാചികമാണ്. ആ രീതിയിലുള്ള ഏത് സംഭവങ്ങൾ എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും ഒരിക്കലെങ്കിലും പുറത്തു വരും എന്നതിൻ്റെ തെളിവാണ് കമ്പംമേട്ടിലുണ്ടായ സംഭവം. 7-ാം തീയതിയാണ് ഈയൊരു മരണം നടന്നത്, കുഞ്ഞിൻ്റെ മരണം നടന്നത്. ആദ്യഘട്ടത്തിൽ അവർ സ്വാഭാവിക മരണം എന്ന് വരുത്തി തീർക്കാൻ മാതാപിതാക്കൾ ശ്രമിച്ചു. പക്ഷേ പിന്നീട് പോലീസിൻ്റെ അന്വേഷണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സംഭവം കൊലപാതകമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. സ്പോട്ട് ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.